എന്താണ് നമ്മൾ ഒരു കൊല്ലമായിട്ടുള്ളൂ, ഒരു കൊല്ലം കസ്റ്റി ആവണുള്ളൂ. നമ്മൾ സോഫ്റ്റ് സ്കിൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മട്ടൺ വച്ചേ, ഇത് നമ്മൾ ഡ്രമ്മിൽ വെച്ചത് ഫ്ലവർ ആയിക്കണ്. അമ്മണി അവിടെ കാണിക്കുക, വലിയ ഡ്രമ്മിൽ വെച്ചിട്ടുണ്ട് ഫ്ലവർ ആയിക്കണു. പക്ഷേ ഇത് ചെറിയ തൈ വെച്ചാണ്, നമ്മൾ 1000 രൂപേൻ്റെ ആ തൈ വെച്ചാണ്. അന്നും 1000 അല്ല, അന്ന് 1000 വില ഉണ്ട്, 1200 ഒക്കെയാണ് സോഫ്റ്റ് സ്കിൻ എന്ന് പറഞ്ഞ സാധനം. പിന്നെ നമ്മളെ എന്തുകൊണ്ട് അബിയോളൊക്കെ കുറേ ജന്തുക്കൾ ഇങ്ങനെ കുത്തിയിട്ട് ശേഷം നമ്മൾ കെണി വെച്ചത്. കെണി വെച്ചതിന് ശേഷമൊക്കെ കായ പുളിച്ചക്കണ് നമ്മൾ ജയൻ്റെ അബിയു ഒരു 350 ചെറിയ തൈ വെച്ചാണത്. കറക്റ്റ് ഒരു കൊല്ലം കൊണ്ടുള്ള റിസൾട്ടാണത്. അപ്പോൾ കയ്യിനും കെണി കൂടുതൽ വെച്ചാൽ നമ്മളിതാ ഈ കായ ഇങ്ങനെ വല്ലാതെ കറക്കാതെ കണ്ടോ. എന്നാ ചടി ഇങ്ങനെ ഇങ്ങനെ അതായത് ചാടൂല. കെണി 2-3 എണ്ണം അങ്ങനെ ഒരു സ്ഥലത്ത് ഇതാ 2-3 എണ്ണം അങ്ങനെ വെക്കണം. എന്നാൽ പിന്നെ അനുസരിച്ച് ഇങ്ങനെ നല്ല ജയൻ്റെ നല്ല വലുപ്പം പെരുണ്ടാട്ടത്. പിന്നെ നമ്മൾ നിപ്പിൾ ഇതവിടെ പുറത്ത് വെച്ചത്. പിന്നെ ഉണ്ട് അബിയ നമ്മൾ കണ്ടമാനം എന്താ വെച്ചാൽ വെച്ചക്കണ ഈ സൈഡ് ഇങ്ങനെ. പിന്നെ നമുക്ക് നന്നായിട്ട് ഇപ്പം നമുക്ക് വെക്കാൻ സ്ഥലമില്ല, സ്ഥലം കമ്മിയാണ്, ഡ്രമ്മിലൊക്കെ നടക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെയൊക്കെ നന്നാക്കി കൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ പ്ലാന്റ് സെറ്റ് ഇത് ചെയ്യാനാണ്. അതായത് നമ്മൾ പ്ലാന്റുകൾ വരുന്ന സാധനങ്ങൾ നിരത്തി വെക്കാനും വേണ്ടി. അപ്പോൾ അതാണ് നിലത്ത് വല്ലാതെ കുയ്യുത്തി സാധനം വെക്കാത്ത. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയാട്ടോ. ഒരിത് അവിടുന്ന് താഴത്തുനിന്ന് സാധനങ്ങൾ ഇങ്ങനെ വലിച്ച് വരാൻ വേണ്ടി ഒരു കമ്പി എട്ടിക്കാണ്ട് ചെറിയ സിമ്പിളാക്കിയിട്ട് ഒരു നമ്മൾ തെങ്ങ് വലിച്ചിട്ടുണ്ടെങ്കിൽ കമ്പി എട്ടിയിട്ട് അപ്പോൾ എന്ത് ചെയ്യുക, സാധനം ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിമ്മേ കൂടി സാധനം അങ്ങോട്ട് വിടും ചെയ്യും. അതേമാതിരി അവിടെ എന്തെങ്കിലും സാധനം നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വലിച്ചെടുക്കാനായിട്ട് ഒരു വെറുതെ ഒരു തെങ്ങിട്ടുണ്ട കമ്പി എട്ടിക്കാണ്ട് അങ്ങനെ കെട്ടിയാണ്. ഇതിലേറെ വലിയ കായ് ചിലവാക്കിയാൽ മോട്ടറൊക്കെ വെക്കാം. ഇപ്പം ഇങ്ങനെ പോട്ടെ, എന്താ നമുക്ക് സാധനം എങ്ങനെയൊക്കെ എടുത്തു വെച്ചെങ്കിൽ ഇതേക്ക് സാധനം വെച്ചിട്ട് അങ്ങോട്ട് ഇപ്പം നമ്മൾ കവർ മാറ്റാനുള്ള ചെറിയ ചെറിയ സാധനമൊക്കെ നമ്മളെന്ത് ചെയ്യും, ചെറുനാരങ്ങ അങ്ങനത്തെ ഒക്കെ വരുന്ന ഇതിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് വിട്ടാൽ മതി, അതേ സ്പിൾ അങ്ങോട്ട് പോവും. മറ്റേ ഇതൊക്കെ ഇപ്പോൾ സ്റ്റെപ്പ് കെട്ടണ കല്ലെന്നെ സംഖ്യ വരും. പിന്നെ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഇന്ന് വന്നിരിക്കണമെന്ന് വെച്ചാൽ ഇതിവിടെ കാട്ടാൻ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഇതൊക്കെ വെച്ച ടൈമിൽ ഒരു 200 NIT റംബുട്ടാൻ നമ്മൾ 3 തരത്തിൽ വെച്ചിരുന്നു. ഒരേ സാധനം 200 റംബുട്ടാൻ 3 ഐറ്റാക്കി വെച്ചിൻ്റെ. ഇത് നമ്മളെന്ത് വെച്ചാൽ 2 കുഴി എടുത്തിട്ട് നല്ല സെറ്റപ്പിൽ അടിവളൊക്കെ ഇട്ട് വെച്ചതാണ് ഇത്. ഇതിനെന്ത് വെച്ചു, നമ്മൾ ഒരു 2 മാസം കഴിയുമ്പോൾ കുറച്ച് പച്ചച്ചാണവും മുരിങ്ങൻ്റെയും പുളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചീമക്കൊന്നെങ്കിലും പുളിപ്പിച്ചുകൊണ്ട് ഇതിനെ ഒഴിച്ചു കൊടുത്തിരുന്നു. ഇതിന് നമ്മൾ എന്ത് ചെയ്തു, 2 കുയ്യൊക്കെ കുത്തി ആ പറഞ്ഞ വളം ഇല്ലാതെ സൂപ്പർ മീലൊന്നും ഇല്ലാതെ വെച്ചപ്പോൾ ഇത്. അപ്പോൾ അത് അതേ ഇട്ടം തന്നെ ഇരുന്നു, അതേ ദിവസം വെച്ചാണിത്. ഒരേ സാധനം 200 ഒരേ സാധനം വെച്ചതാണ്. 200 രൂപേൻ്റെ NIT വെച്ചാണ്, കോട്ടയം സാധനം വെച്ചാണ്. ഇതും അതും ഒരേ ഡേറ്റിൽ വെച്ചതാണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ഇതും ഇങ്ങനെ 3 സാധനം വെച്ച്, 3 ആൾ വെച്ച് മൂന്ന് ഇതിന് വെച്ച് ഇത് നമ്മൾ വെറും വെള്ളം മാത്രം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വെറും വെള്ളം കൊടുത്താൽ ഇങ്ങനെയാണ്, കുറച്ച് വളം കൂടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ അതേമാതിരി കരുത്തിൽ വരും. അപ്പോൾ എന്താ വെച്ചാൽ 1 പീസ് 1 പീസും കഴിയുമ്പോൾ ഓരോ ചെടിക്ക് ഒരു പൊടി സൂപ്പർ മീൽ അല്ലെങ്കിൽ ഒരു പൊടി ആട്ടുംകാട്ടം അത് ഇട്ട് കൊടുത്താൽ. പിന്നെ കോഴിക്കാട്ടം ഇടുന്നെങ്കിൽ കുഴപ്പമില്ല. കോഴിക്കാട്ടം എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം കൂട്ടുനിന്ന് വാരിയിട്ട് ആദ്യം നമ്മളെ ഭൂമിയിൽ ഒന്ന് പരത്തിയിട്ടൊന്ന് വെള്ളം കുറഞ്ഞ് വെക്കണം, അതിൻ്റെ ആ ചൂട് കളയണം. ചൂട് കളഞ്ഞതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് കോഴിക്കാട്ടാണ് നേരെ ചോട്ടിട്ട് കൊടുക്കുക. അപ്പം ഇത് രണ്ടും നമ്മൾ ഇപ്പോൾ ഇന്ന് പറിച്ചു ഒഴിവാക്കും നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷണത്തിനും വേണ്ടി വെറുതെ വെച്ചെന്നുള്ളൂ. അത് നമ്മൾ എടുത്തിട്ട് നമുക്ക് അവിടെ ഇനി വേറെ എന്തെങ്കിലും ഒരു സാധനം വെക്കും. കാരണം അത് വേറെ അവർക്ക് എന്തെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ കാരണം അത് മതി, അവരൊറ്റ നെറ്റ് മതി. അത് നമ്മൾ ഇവിടുത്തെ പരീക്ഷണത്തിന് വെച്ചാൽ ഇനി അതേമാതിരി നമ്മൾ ചൂടുവെള്ളത്തിട്ട് വായൻ്റെ കടുണ്ട് നല്ല റിസൾട്ട് പൊന്തുണ്ട്. ചൂടുവെള്ളത്തിൽ മുഖ്യവായും മറ്റേ കരാട്ടിൽ മുഖ്യവായും അത് അവിടെയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോസിൽ പൊന്തിട്ട് അവിടെ ഉണ്ട്, ശരിക്കുണ്ട്, അവിടെ കാണാം, അവിടെ ഉണ്ട്. ചൂടുവെള്ളത്തിലോ, ചൂടുവെള്ളത്തിൽ വായ മുക്കിയിരുന്നു. അതേ പരീക്ഷണം മറ്റേ നമ്മൾ പറഞ്ഞിരുന്നു. അത് നമുക്ക് വേറെ വിസം വേണമെങ്കിൽ ഒന്നുകൂടി ശരിക്കും കാണിക്കുക. ഒന്നുകൂടി അതിൻ്റെ ആൾക്കാർ പിന്നെയും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്. അപ്പോൾ ഒന്നുകൂടി വേണമെങ്കിൽ വേറെ ഒന്നിങ്ങനെ ആ വൈദന ഉണ്ട് അല്ലേ, നമ്മളെ വേങ്ങേരി വൈദന, നീളം വൈദന എന്ന സാധനമാണ്. ഇതിൻ്റെ പച്ച ഉണ്ടായി നമ്മളെടുത്ത് പച്ച പറ്റ പോയി, നല്ല നീളം വരും. വൈദന്റെ വലിപ്പാണല്ലോ അത്, നല്ല രസമാണ് ഇത്. 4 വൈദന ഉണ്ടെങ്കിലേ ഒന്നായിട്ട് പെരി എല്ലാവർക്കും പെരി ഉണ്ടാവും.
ഒക്കെ വലുപ്പമാണുള്ളൂ. നിങ്ങളിങ്ങനെ ഈ ഇതിക്കിന് വരണം. ഇതാണ് എൻ്റെ ഫസ്റ്റ് ആയത്. ഇങ്ങനെ ഈ കാറിന് വരും. മൂപ്പ് അതിനു ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ഇതാവും. ഇപ്പം ഇളയത് ഉറക്കുക, ഇളയത് തിന്നൂടെ. ഇതുണ്ട് നമ്മൾ ബുത്തിനുത്തിയ വേറുണ്ട്, ബുത്തിൻ്റെ കൂടെ വേറുണ്ട്. നമ്മൾ ബുത്തിനുത്തിയാണ് ഇത്. മഞ്ഞ കളറായി വരുന്നതാ. അതിനിപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ കാസർഗോഡാണെങ്കിൽ നമുക്ക് ഇത് നമ്മളെ വിശ്വസിച്ചാലും അങ്ങനത്തെ ഈ അടക്കം നമ്മൾ അതിനായിട്ട് ഇതാണ്ടോ. ഇതിൻ്റെ ഈ അടക്കൻ്റെ വലിപ്പം കണ്ടോ. എന്താ നനക്കാത്തോൽക്കൊക്കെ ഈ ഇത് ഈ തജ്ജ് പാകിയത് നമ്മൾ പിപ്രാവശ്യം മുതൽ ഈ ബാഗിൽ തുടങ്ങിയിരിക്കണ്. നല്ല അടക്ക വലിയ അങ്ങനത്തെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കാസർഗോഡ് ആ കാസർഗോഡ് അതിലിപ്പോൾ നമ്മൾ കാട്ടുന്നത് വെച്ചാൽ നമ്മുടെ നാടെല്ലാം തന്നെ ഇപ്പം നമ്മൾ നമുക്ക് രാജ്യത്തില്ലാൻ തോന്നുന്നത് മൊത്തത്തിൽ ഇവിടെ അതിന് നല്ല നോക്കിയിട്ട് നല്ല മാത്രം നമ്മൾ പാകം എടുക്കുന്നുള്ളൂ. മറ്റേതാ ചെറുതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ ഉണക്കി വിൽക്കാൻ വേണ്ടിയൊക്കെ മാറ്റേണ്ടതാണ്. ഈ നല്ലതിപ്പോൾ ഈ കോങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇതിലൊക്കെ നോക്കിയിട്ടിപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് മിഞ്ഞാന്ന് പറിച്ചിട്ടിപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ല അടക്ക. ഇത് മാത്രം നമ്മൾ തൈ ഭാഗം അടക്കുന്നുണ്ട്. ആ ഭാഗത്ത് പറിച്ച് വേറുണ്ട്. അതേമാതിരി നമ്മൾ തേങ്ങേനെ തന്നെ നമ്മൾ നല്ല തേങ്ങ നമുക്ക് അരക്കാൻ നമുക്ക് പറ്റുന്ന തേങ്ങ മാത്രം നമ്മൾ തൈ ഭാഗാനാണ് എടുക്കൽ. നമ്മൾ നാടൻ തെങ്ങിൻ്റെ നമ്മൾ പാകുണ്ട്. കുറ്റിയാടി വേറെ. പിന്നെ ഇപ്പോൾ താഴെ പോയാൽ നമുക്ക് പുതിയൊക്കെ വീഡിയോസ് പുതിയ പലതും കാണിക്കാണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗോൾഡനായിട്ട് കാഴ്ചക്കണു. ജപ്പാൻ വരെ വൈറ്റ് ഉണ്ട്, റെഡ് നിലവിൽ കായുള്ളതാണ്. അങ്ങനെ കാഴ്ച വേറെ ഐറ്റംസുകളൊക്കെ അവിടെ ഉണ്ട്. അത് നമുക്ക് വേറെ വീഡിയോസ് എന്താ വെച്ചാൽ അവിടെ ഇറങ്ങണമെങ്കിൽ അതിൽ അങ്ങനെ ഇറങ്ങി പോകണം. എന്നാലും നല്ല മഴ പെയ്ത കാരണം സ്ലിപ്പ് ആവുന്നൊരാവും. ഈനാമ്പയാണ് ഈനാമ്പയ. പല സ്ഥലത്തും പല പേരാ പറയുക. ചിലർ ചക്കപ്പയ എന്നാൽ ഇതിന്, നമ്മളിവിടെ ഈ ഭാഗമൊക്കെ ഈനാമ്പയെന്ന് അതിന് പറയാം. പിന്നെ അതേമാതിരി നമ്മൾ ഒരൊറ്റ വെറൈറ്റി പൂളിട്ടത് ഭയങ്കര ടേസ്റ്റുള്ള വെറൈറ്റി പൂള്. ഒരൊറ്റ കൊമ്പ് വന്ന് നമ്മൾ 20 ആൾക്കാരിപ്പോൾ ഇറച്ചി മൂളിയും കഴിച്ചത് കേട്ടോ. ഈ ഒരൊറ്റ കൊമ്പ് അത് വെറൈറ്റി പൂളാണത്. നല്ല നീളമുണ്ട്, നല്ല ഒടിയണ പൂളാണ്. വെറുതെ ജെ സി ബി വന്നപ്പോൾ വെറുതെ ഒരു തണ്ട് വെട്ടേനു. അപ്പോൾ നല്ല പൊടി ഉണ്ടായിരുന്നു. നല്ല അപ്പം ഇട്ടത് എങ്ങനെയാ വെച്ചാൽ ഞാൻ ഇങ്ങനെ കേങ്ങ് പറിച്ചത് കേങ്ങ അമ്മ കാട്ടണീനു. അപ്പം തന്നെ ഓൾക്ക് ധൃതി കയറിയിട്ട് കൂട്ടാൻ വെച്ചു. എല്ലാവരും കൂടി വന്നപ്പോളേ ഒന്നുകൂടി നമുക്ക് പറിക്കാണ്ട് ഇങ്ങനെ ഇട്ടതേനു. ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മേലെ ജെ സി ബി മണ്ണിട്ടേനു. അതിലെ മണ്ണിട്ടിൽ വലിയ വലിയ കേങ്ങേനു. എന്തായാലും ഒരു 12-13 കിലോ ഉണ്ടായിന്. 15 ആൾക്കാർ കൂടി തിന്നെ. നമ്മളെ ഫോർ സീസൺ കട്ട് കൊണ്ട് കട്ട് ചെയ്യണത്, കട്ട് എടുക്കണം. കട്ടെടുത്താ കട്ടെടുത്താ അത് കട്ടായിട്ട് കട്ട് ചെയ്യണം. മധുരണ്ടോ? മൂപ്പാകാണ്ട് എങ്കിലും പക്ഷെ അതിന്റെ മുന്നേ നമ്മൾ ഇറക്ക് കടിക്കാം, കട്ടടിക്കാം. ഫോർ സീസൺ ആണ്ടത്. അപ്പൊ കട്ട് ചെയ്യുമ്പോ ഇങ്ങനെ കട്ട് ചെയ്യണല്ലോ. എന്താ വെച്ചാൽ അടുത്ത ബ്രാഞ്ചസ് വേഗം വേറെ ഉണ്ടായിക്കണ്ടായിരുന്നു, പിന്നെയും ആവും. അപ്പൊ ഇത് ഈ തല പോകണ്ടാവുമ്പോൾ നോക്കരുത്. അത് പ്രശ്നമില്ല. സംഗതി എന്താ വെച്ചാല് ഇത്രയും ഇവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ റംബൂട്ടാനൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണ്ട്. കാരണം എന്നാലും പിന്നെ ബ്രാഞ്ചസ് വേറെ അപ്പുറപ്പുറം ഉണ്ടായിക്കാണ്ട് ഉണ്ടാവും. ഇത് എത്ര പ്രായമുള്ളതയ്യാ? ഇതൊരു കൊല്ലായിട്ടുള്ളി. 1500 വെച്ചാൽ നമ്മളെ സൈസ്. ഫോർ സീസൺ ആണ്. ഇത് വൈറ്റ് എന്ന് വെച്ചാൽ ഫോർ സീസൺ കുറച്ച് വലിയ കുരുകാരം ഉള്ള മധുരം ഉണ്ടാവും. നിങ്ങളെ വെച്ചാൽ പിമ്പോങ്ങാണ്. പിമ്പോങ് ഇതിലേറെ വലിപ്പം പ്ലസ് ഉണ്ടാവും. ജനെ കഴിച്ചു നോക്കി അറിയാലോ പിമ്പോങ്ങും ഇതും വലിപ്പം മാറ്റം പയം നല്ല മധുരം തന്നെ വരിക. നമ്മളിപ്പോ കൊണ്ടു വെച്ചിട്ടുള്ളൂ. കഴിക്കും കഴിച്ചല്ലോ. ഒരു ചെറിയ ഒരു പ്രാവശ്യം കഴിച്ചു. ഇതൊക്കെ നമ്മള് പഴമുള്ള ആൾക്കാരനെ പുതിയ ആൾക്കാരുണ്ട്. നമ്മൾ ജംബോ തായ് കിങ് എന്ന സപ്പോട്ട. തായ് ജംബോ 350 ഗ്രാം വരുന്ന വലിപ്പം വരുമോ? കുറച്ചും കൂടി 350 ഗ്രാം ഏറിയ 400 ഗ്രാം ആ റേഞ്ച് ആ ഇതാണ് വരല്. എങ്ങനെ മധുരം ഉണ്ടോ? ഭയങ്കര മധുരാട്ടോ. പറ
എന്നിട്ട് കുട്ടി സൂപ്പറ നിന്നാ. മാസത്തില് നമ്മള് മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമൊക്കെ കാസർഗോഡ് കഴിയുള്ളൂ. അതല്ലാതെ ഈ വേറെയുള്ള ഭരണമാര് നാല് ഒരു മാസം നാലിട്ടൊന്നും കാസർഗോഡ് പോലും നടക്കൂല. കാരണം എന്താ വെച്ചാല് എല്ലാം കൊണ്ടും നാല് പ്രാവശ്യം കാസർഗോഡിന് ആ പരിപാടി ഇല്ല. നമുക്ക് മാസത്തില് ഒന്ന് മാക്സിമം രണ്ട്, ഒന്നിൽ വല്യണ്ടി ആണെങ്കിൽ എല്ലാം കൂടി ഒതുക്കിക്കൊണ്ട് ഒരു വണ്ടിയിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ തിരുവനന്തപുരം അങ്ങനെ തന്നെ. ഈ അതായത് തിരുവനന്തപുരം ആണെങ്കിലും മാസത്തിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമേ കഴിയുള്ളൂ. നാല് വട്ടം കാസർഗോഡ് തന്നെ അല്ലെങ്കിൽ തിരുവനന്തപുരം കൂടുതൽ നടക്കൂല.